പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ ആദ്യ പിതാമഹനും പ്രസിദ്ധ സ്വാതന്ത്ര്യ സമര സേനാനിയും മലബാറിന്റെ ആത്മീയ നായകനുമായിരുന്ന സയ്യിദ് ഹുസൈൻ ഷിയാബ് ആറ്റക്കുറ്റങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള അസ്നൽ മുത്വാലിബ് എന്ന ഫിഖ് ഗ്രന്ഥമാണിത്. 300-ലധികം പേജുകളുള്ള ഈ കയ്യെഴുത്ത് ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ഭാര്യ വീടായിരുന്ന ഒറ്റകത്ത് ഓടക്കൽ കുടുംബത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കർമ്മശാസ്ത്ര പണ്ഡിതൻ ഷെയ്ഖ് സക്കരിയ അൻസ്വാരി രചിച്ച 4 വാള്യങ്ങളുള്ള ഈ ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ വാള്യമാണിത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പാണക്കാട് താമസമാക്കിയ സയ്യിദ് ഹുസൈൻ ഷിയാബ് ആറ്റക്കുഴത്തങ്ങളിലൂടെയാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. മലപ്പുറം വലിയങ്ങാട് ശിവദാ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹ്ലാർ തങ്ങളുടെ മകനായി ഹിജ്റ 1231 മലപ്പുറത്താണ് സയ്യിദ് ഹുസൈൻ ഷിയാബ് ആറ്റക്കുഴത്തങ്ങൾ ജനിച്ചത്. പ്രാഥമിക പഠനം മലപ്പുറം വലിയങ്ങാട് ശിവദാ പള്ളിയിൽ വെച്ച് തന്നെയായിരുന്നു. ശേഷം താനൂർ, പൊന്നാനി ജുമായത്ത് പള്ളി എന്നിവിടങ്ങളിൽ ദർസ് പഠനം നടത്തി. വെളിയങ്കോട് ഉമർ ഖാദി, അവക്കോയ മുസ്ലിയാർ, തിരുവരങ്ങാടി ഖാദിയും മഖ്ദൂം കുടുംബവുമായ സീനുദ്ദീൻ മുസ്ലിയാർ തുടങ്ങിയവരാണ് പ്രധാന ഗുരുനാഥന്മാർ. മമ്പുറം സയ്യിദ് ഫദൽ പൂക്കോയത്തങ്ങൾ സഹപാഠിയും സുഹൃത്തുമായിരുന്നു. പിതൃ സഹോദരനായ സയ്യിദ് ഹാമിദ് തങ്ങളുടെ മകളെയാണ് സയ്യിദ് ഹുസൈൻ ഷിയാബ് ആറ്റക്കുഴത്തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്തത്. ശേഷം മലപ്പുറം കേന്ദ്രമായ 40-ഓളം മഹല്ലയിലെ ഖാദിയായിരുന്ന മറ്റത്തൂരിലെ ഒറ്റകത്ത് ഓടക്കൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മകൾ ആയിഷയെ വിവാഹം ചെയ്തു. തുടർന്ന് പാണക്കാട് താമസമാക്കിയ സയ്യിദ് ഹുസൈൻ ഷിയാബ് ആറ്റക്കുഴത്തങ്ങൾ അറിയപ്പെട്ട പണ്ഡിതനും മുഫ്തിയും മലബാറിലെ ജാതിമത ഭേദമന്യേ ജനങ്ങളുടെ ആശാകേന്ദ്രവുമായിരുന്നു. മുസ്ലിം സമുദായത്തിന് ഒരേ സമയം മതപരവും രാഷ്ട്രീയപരവുമായ നേതൃത്വം നൽകിയ മഹാപണ്ഡിതനായിരുന്നു സയ്യിദ് ഹുസൈൻ ഷിയാബ് തങ്ങൾ. 1884 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന തൃക്കളൂർ സമരത്തിൽ പോരാളികൾ അനുഗ്രഹം വാങ്ങാൻ ഹുസൈൻ ഷിയാബ് ആറ്റക്കുഴത്തങ്ങളുടെ അടുക്കൽ വന്നിരുന്നു. സമരത്തിൽ ഷഹീദായവരുടെ അരയിൽ കിട്ടിയ ഏലസുകൾ പാണക്കാട്ടെ തങ്ങൾ മന്ത്രിജി നൽകിയതായിരുന്നുവെന്ന് അന്വേഷിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. മലബാറിലെ ആത്മീയ നായകനായിരുന്ന പാണക്കാട് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അന്നത്തെ ഏറനാട് തഹസീൽദാറും മഞ്ചേരി മേലാക്കമ്പള്ളി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മാപ്പിള പ്രമാണിയുമായി അണ്ടിക്കാട്ടിൽ കുട്ടൂസ് തഹസീൽദാർ, പയ്യനാട്ടെ ഇൻസ്പെക്ടർ അഹമ്മദ് ഗുരിക്കൽ എന്നിവർ തങ്ങളെ രഹസ്യമായി പാണക്കാട് വന്ന് കാണുകയുണ്ടായി. തൃക്കളൂർ സമര പോരാളികൾക്ക് ഞാനല്ല ഏലസ് കെട്ടിക്കൊടുത്തത് എന്ന് മൊഴി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അറസ്റ്റിനെ ഭയന്ന് കളവ് പറയുവാൻ ആ മഹാപണ്ഡിതൻ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വെല്ലൂർ ജയിലിൽ അടക്കുകയും ചെയ്തു. ഹിജ്റ 1302 ശഹബാൻ 10 ആ മഹാപണ്ഡിതൻ ജയിലിൽ വെച്ച് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്ത് കോളേജിന് സമീപമാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവരെക്കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിലും കൊടുക്കാം. നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.